ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ ചെമ്പനീർ പൂവ് എന്ന സീരിയൽ പരമ്പരയെ കുറിച്ച്? മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സീരിയൽ പരമ്പരയാണ് ചെമ്പനീർ പൂവ്. 2024 ജനുവരി 29 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ച ഈ മലയാള ടെലിവിഷൻ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സീരിയൽ പരമ്പരയാണ്. നിങ്ങൾക്കറിയാമോ ശരിക്കും മലയാള സീരിയലാണോ ചെമ്പനീർ പൂവ് എന്ന ഈ സീരിയൽ പരമ്പരയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? വരൂ, ഈ സീരിയൽ പരമ്പരയെ കുറിച്ച് നമുക്കൊന്നറിയാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. മലയാളത്തിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ചെമ്പനീർ പൂവ് എന്ന സീരിയൽ പരമ്പര സിറകടിക്ക ആസൈ എന്ന തമിഴ് സീരിയലിന്റെ റീമേക്ക് ആയിരുന്നു. എന്നാൽ അരുൺ നായറും ഗോമതി പ്രിയയും ഈ പരമ്പരയിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നു. നിങ്ങൾക്കറിയാമോ സിറകടിക്കൈ ആസൈ എന്ന സീരിയൽ പരമ്പരയെ അടിസ്ഥാനമാക്കി ഗുരു സമ്പത്ത് കുമാർ എഴുതിയ ഈ പരമ്പരയുടെ തിരക്കഥ രജനി ആയിരുന്നു. എന്നാലാകട്ടെ, ഈ പരമ്പര ഡയറക്ട് ചെയ്തത് മഞ്ജു ധർമ്മൻ, ഋഗു രതീഷ് ആയിരുന്നു. വളരെ മനോഹരമായ, പ്രേക്ഷകരെ പിടിച്ചിരുത്തും തരത്തിൽ തീം മ്യൂസിക് കമ്പോസ് ചെയ്തത് ഗോപാൽ വെങ്കടേഷ് ആയിരുന്നു. എന്നാൽ ഈ പരമ്പരയുടെ കമ്പോസർ രാജീവ് ആറ്റുകാൽ. ചെമ്പനീർ പൂവ് എന്ന ഈ പരമ്പര ഇന്ത്യയിൽ തന്നെ ഷൂട്ട് ചെയ്ത യഥാർത്ഥ ഭാഷ മലയാളം ആയിരുന്നു. എന്നാലാകട്ടെ, ഈ പരമ്പരയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ആഷ്ലി ഷാജു, ഇവാന ഷാനി എന്നിവർ ആയിരുന്നു. നിങ്ങൾക്കറിയാമോ ചെമ്പനീർ പൂവ് എന്ന ഈ സീരിയൽ പരമ്പര നിർമ്മിച്ചത് ഡോക്ടർ ഷാജു ആയിരുന്നു. എന്നാൽ ഈ പരമ്പരയുടെ പ്രൊഡക്ഷൻ ലൊക്കേഷൻ തിരുവനന്തപുരം ആയിരുന്നു. ഈ പരമ്പരയുടെ ഛായാഗ്രഹണം ബിനോഷ് തമ്പി അരുൺ, ഈ പരമ്പരയുടെ എഡിറ്റർ അജിത് രാജ് അരിനല്ലൂർ. മൾട്ടി ക്യാമറകൾ ഉപയോഗിച്ചായിരുന്നു പരമ്പരയുടെ ക്യാമറ സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. 22 മിനിറ്റ് മാത്രം സമയദൈർഘ്യമുള്ള ഈ സീരിയൽ പരമ്പരയുടെ പ്രൊഡക്ഷൻ കമ്പനി ഇവാൻസ് DG മീഡിയ ആയിരുന്നു. നിങ്ങൾക്കറിയാം ഈ പരമ്പരയുടെ യഥാർത്ഥ റിലീസ് ചെമ്പനീർ പൂവ് എന്ന ഈ സീരിയൽ പരമ്പരയുടെ യഥാർത്ഥ നെറ്റ്വർക്ക് ഏഷ്യാനെറ്റ് ആയിരുന്നു. എന്നാൽ 29 ജനുവരി 2004 ആയിരുന്നു ഈ പരമ്പര റിലീസ് ചെയ്തിരുന്നത്. ഷോയുടെ ലോഞ്ചിങ് പരിപാടി കോഴിക്കോട് നടന്നു. എന്നാൽ ഷോയുടെ പ്രീമിയറിന് ഒരു ദിവസം മുമ്പ് 2024 ജനുവരി 28 ഏഷ്യാനെറ്റിൽ ഇവന്റ് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. വരൂ, ചെമ്പനീർ പൂവ് എന്ന സീരിയൽ പരമ്പരയിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നതും അവരുടെ യഥാർത്ഥ പേരും എന്തൊക്കെയെന്ന് നോക്കാം. അരുൺ നായർ സച്ചി എന്ന വേഷമാണ് ചെയ്തിരുന്നത്. ഗോമതി പ്രിയ രേവതി എന്ന വേഷമായിരുന്നു ചെയ്തിരുന്നത്. KPSC സജി രവീന്ദ്രൻ നായർ എന്ന വേഷമാണ് ചെയ്തിരുന്നത്. ആനന്ദ് നാരായൺ സുധീന്ദ്രൻ എന്ന വേഷമാണ് ചെയ്തിരുന്നത്. പത്മ ചന്ദ്രമതി എന്ന വേഷമാണ് ചെയ്തിരുന്നത്. മായ രാജൻ കലാവതി അച്ചാമ എന്ന വേഷമാണ് ചെയ്തിരുന്നത്. ആർ പ്രദീപ് കൃഷ്ണൻ എന്ന വേഷമാണ് ചെയ്തിരുന്നത്. ദർശന ഉണ്ണി ലക്ഷ്മി എന്ന വേഷമാണ് ചെയ്തിരുന്നത്. മേധ പല്ലവി ദേവിക എന്ന വേഷമാണ് ചെയ്തിരുന്നത്. അഞ്ജലി ഹരി ശ്രുതി എന്ന വേഷമാണ് ചെയ്തിരുന്നത്. ഷാൻ സായ് ശ്രീകുന്ന് എന്ന വേഷമാണ് ചെയ്തിരുന്നത്. മുന്ന ശ്രീകാന്ത് വർഷ എന്ന വേഷമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. റഹീന അനസ് നീലിമ എന്ന വേഷമാണ് ചെയ്തിരുന്നത്. വഞ്ചിയൂർ പ്രവീൺ കുമാർ അശോകൻ എന്ന വേഷമാണ് ചെയ്തിരുന്നത്. മലയാളത്തിൽ സംപ്രേഷണം ചെയ്ത ചെമ്പനീർ പൂവ് എന്ന ഈ സീരിയൽ പരമ്പര 2024 ജനുവരി 29 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു. എന്നാൽ തമിഴ് ചാനലായ സ്റ്റാർ വിജയിൽ 2023 ജനുവരി 23 സിറകടിക്ക ആസൈ എന്ന പേരിലും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ഈ പരമ്പരയുടെ ആദ്യ പതിപ്പ്. എന്നാൽ തെലുങ്ക് ചാനലായ സ്റ്റാർ മാ എന്ന ചാനലിലൂടെ 2023 ഒക്ടോബർ 2 ഗുന്തി ഗന്ധലു എന്ന പേരിലും ഈ പരമ്പര റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാലാകട്ടെ, കന്നഡയിൽ സ്റ്റാർ സുവർണ എന്ന ചാനലിലൂടെ 2023 ഡിസംബർ 11 ആസൈ എന്ന പേരിലും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹിന്ദിയിൽ സ്റ്റാർ പ്ലസ് എന്ന ചാനലിലൂടെ 2024 മാർച്ച് 12 ഉത്നേക്കി ആശ എന്ന പേരിലും ഈ പരമ്പര റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാലാകട്ടെ, സ്റ്റാർ പ്രവാഹ് എന്ന ചാനലിലൂടെ മറാത്തിയിൽ സാധി മാനസ എന്ന പേരിലും 2024 മാർച്ച് 18 സംപ്രേഷണം ചെയ്തിട്ടുണ്ട്.
എന്നാൽ ബംഗാളിയിൽ ഉറാൻ എന്ന പേരിലായിരുന്നു. 2024 May 27 സ്റ്റാർ ജൽസയിൽ സംപ്രേഷണം ചെയ്തിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ചെമ്പനീർ പൂവ് എന്ന ഈ സീരിയൽ പരമ്പരയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ.